പി വി ചോർത്തൽ വെളിപ്പെടുത്തലിൽ കേസ് എടുക്കാതെ പോലീസ് നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലും ഫോൺ ഫോൺ ചോർത്തലിൽ പോലീസിന്റെ ചോർത്തൽ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെട്ടോ എന്നും അന്വേഷണമില്ല ഗവർണർ നൽകിയ കത്തിനും മറുപടി നൽകാതെ മൗനം തുടരുകയാണ് സർക്കാർ ഫോൺ ചോർത്തൽ ആരോപണം താനും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ ചോർത്തിയെന്ന പി വി അൻവർ എംഎൽഎ തുറന്നു പറഞ്ഞിരുന്നു സത്യങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിലെ ചിലരുടെ സഹായവും ചോർത്തൽ ലഭിച്ചെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇതിനുള്ള ശിക്ഷ ശിക്ഷയേറ്റുവാങ്ങാൻ തയ്യാറാണെന്നും അൻവർ പറഞ്ഞിരുന്നു വെളിപ്പെടുത്തലുണ്ടായി മാസമൊന്നും കഴിഞ്ഞിട്ടും പക്ഷേ അൻവറിനെതിരെ കേസെടുക്കാൻ പോലും സംസ്ഥാന സർക്കാരോ പോലീസോ തയ്യാറായിട്ടില്ല അൻവർ ഉയർത്തിയ ഫോൺ ചോർത്തൽ ആരോപണത്തിലും അൻവറിന്റെ കുറ്റസമ്മതത്തിലും സ്വീകരിച്ച നടപടികളിലും ഗവർണർ റിപ്പോർട്ട് തേടിയിരുന്നു കത്ത് കിട്ടിയെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തു ആഴ്ചയൊന്നു കഴിഞ്ഞിട്ടും പക്ഷേ ഗവർണർക്കും സർക്കാർ മറുപടി നൽകിയില്ല സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ കോളുകൾ എ ഡി ജി പി ചോർത്തിയെന്നാണ് അൻവറിന്റെ ആരോപണം എ ഡി ജി പിക്ക് ഡി ജെ പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഫോൺ ചോർത്തലിൽ പരിശോധനയൊന്നുമില്ല ഫോൺ ചോർത്താൻ അൻവറിന് സാങ്കേതിക സഹായം എവിടെ നിന്ന് ലഭിച്ചു പോലീസിന്റെ ഫോൺ ചോർത്തൽ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെട്ടു ഇത്തരം കാര്യങ്ങളിൽ പ്രാഥമിക പരിശോധന പോലുമില്ലെന്നതാണ് ശ്രദ്ധേയം അഞ്ചു വർഷം വരെ തടവുശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അനധികൃത ഫോൺ ചോർത്തൽ എന്നിരിക്കെയാണ് പോലീസിന്റെ ഒളിച്ചുകളി അൻവറിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിച്ചാൽ സംസ്ഥാനത്ത് നടക്കുന്ന അനധികൃത ഫോൺ ചോർത്തലുകൾ വെളിച്ചത്താകുമോ എന്ന ഭയവും പോലീസിനുണ്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയോടെ നൂറിൽ താഴെ ആളുകളുടെയും വിവരശേഖരണത്തിനായി മാധ്യമപ്രവർത്തകരുടെയും ഫോണുകളും സ്ഥിരമായി ചോർത്തുന്നു എന്നതാണ് വിവരം ஜனம் ந்தபுரம்